തോറ്റുപഠിച്ച് പഠനം വഴിമുട്ടിയവരുടെ അല്ലെങ്കിൽ പഠനം നിർത്തിയവരുടെ ഒക്കെ തൊഴിലാണ് ഓട്ടോ ഓടിക്കൽ എന്ന് കരുതുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തെറ്റ്. നല്ല മണിമണിയായി ഇംഗ്ലീഷ് പറയുന്നവരുടെ കൂടെ തൊഴിലാണ് ഓട്ടോ ഓടിക്കൽ. അങ്ങനെ ഒരു ഓട്ടോക്കാരൻ ഞെട്ടിച്ചത് ഇംഗ്ലീഷിൽ അമ്മാനമാടുന്ന ഒരു യു കെ കാരനെയാണ്. ഈ ദൃശ്യങ്ങൾ കാണാം. You want to walk? Yes, okay, let's go. Thank you so much, though. I appreciate your time. Thank you. You don't need for the sightseeing? Not right now, but thank you. 1 hour, 100 rupees per sightseeing. Okay, thank you. Thank you very much. Aapka naam? Mera naam Ashraf. Ashraf, nice to meet you. Very nice to meet you. I speak to Hindi also. Where are you from? UK. UK, lovely, yeah. Jubbly, man. Really, I like that. I love it. I came, if you don't mind, I just drop you there. Wonderful. Okay, well, is that an ATM, brother? SBI? SBI is not working. Can go to other one. It's a very close one. How many meters? 400 meters. Okay, I'm not sure about that because I saw someone walking out of there. Thank you so much. It was lovely meeting you. Always. Thank you. My friend. Have a good day. കേരളത്തിലെ ഈ ഓട്ടോ ഡ്രൈവറുടെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിൽ വളരെയധികം അത്ഭുതപ്പെട്ടിരിക്കുകയാണ് വിദേശ ടൂറിസ്റ്റ്. ഫോർട്ട് കൊച്ചിയിലെ ഓട്ടോ ഡ്രൈവർ അഷ്റഫിനെ കുറിച്ച് യു കെ ട്രാവലറും വ്ളോഗറുമായ സാക്കിയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് വളരെ ശക്തമായ വെയിൽ, നല്ല ചൂടുള്ള ഒരു ദിവസം, ATM എവിടെയാണുള്ളത് എന്നറിയാതെ വിഷമിച്ചു നിന്ന് തന്നെ സഹായിച്ചത് അഷ്റഫാണ് എന്ന് സാക്കി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. റൂം ബുക്ക് ചെയ്ത ഹോട്ടലിൽ കാർഡ് എടുക്കാത്തതിനെ തുടർന്നാണ് സാക്കിക്ക് ഒരു ATM അന്വേഷണം നടക്കേണ്ടി വന്നത്. ഇതിനിടയിൽ അഷ്റഫ് എന്ന ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടുമുട്ടുകയായിരുന്നു. കാഴ്ചകൾ കാണാൻ ഓട്ടോയിൽ കൊണ്ടുപോകാമെന്ന് അഷ്റഫ് സാക്കിയോട് ഇംഗ്ലീഷിൽ പറഞ്ഞു. എന്നാൽ തനിക്ക് അത്യാവശ്യമായി കണ്ടുപിടിക്കേണ്ടത് ATM ആണെന്ന് സാക്കി മറുപടി നൽകി. ഇതോടെ ഓട്ടോയിൽ കയറ്റി ATM ഉള്ളിടത്തേക്ക് കൊണ്ടുപോകാമെന്ന് അഷ്റഫ് പറയുകയായിരുന്നു. ഒന്ന് സംശയിച്ചിട്ടാണെങ്കിലും സാക്കി അഷ്റഫിന്റെ ഓട്ടോയിൽ കയറി. ആദ്യത്തെ ATM കണ്ടപ്പോൾ അത് വർക്ക് ചെയ്യില്ല, നാശമായിരിക്കുകയാണെന്ന് അഷ്റഫ് പറയുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. പിന്നീട് 400 മീറ്റർ കൂടി അപ്പുറത്തുള്ള ഒരു ATMലാണ് രണ്ടുപേരും എത്തുന്നത്. ATM പണിമുടക്കിയിരിക്കുകയാണെന്ന് അഷ്റഫ് പറഞ്ഞപ്പോൾ ആദ്യം താൻ സംശയിച്ചുവെന്നും എന്നാൽ അഷ്റഫിന്റെ പ്രാദേശികമായ അറിവ് അത് കറക്റ്റ് ആയിരിക്കുമെന്ന് കരുതി കൂടെ പോവുകയായിരുന്നു എന്നും സാക്കി വീഡിയോയ്ക്കൊപ്പം പങ്കുവച്ച ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ സഞ്ചരിക്കുമ്പോൾ താൻ എപ്പോഴും ഊബർ ആണ് ഉപയോഗിക്കാറുള്ളത്. ഓട്ടോയിൽ പോകുമ്പോൾ പലപ്പോഴും ഭാഷ പ്രശ്നമാകുന്നതിനാലാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അഷ്റഫ് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും സാക്കി പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ATMൽ നിന്ന് താൻ പുറത്തിറങ്ങുന്നതുവരെ അഷ്റഫ് പുറത്ത് കാത്തുനിന്നു എന്നും സാക്കി കൂട്ടിച്ചേർക്കുന്നു. മാർച്ച് 2 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെയധികം പേരാണ്, 1 കോടിയിലധികം ആളുകളാണ് ഇത് കണ്ടിരിക്കുന്നത്. 6.5 ലക്ഷത്തിൽ കൂടുതൽ ലൈക്കും ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് താഴെ മലയാളികളായി ഒരുപാട് പേർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് ഓട്ടോ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാതെ എങ്ങനെ? കേരളത്തോളം പഴക്കമുണ്ട് സംസ്ഥാനത്ത് ഓട്ടോ സവാരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. 1987 എറണാകുളം നഗരത്തിൽ ആദ്യത്തെ ഓട്ടോ ഓടി. കോട്ടയം ടൗണിലും 1957 മുതൽ തന്നെ ഓട്ടോറിക്ഷ ഓടിത്തുടങ്ങി എന്ന് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന ഓട്ടോ ഡ്രൈവറായ PA രാമൻ പറഞ്ഞിരുന്നു. കോട്ടയംകാരുടെ രാമേട്ടന് 85 കഴിഞ്ഞു. കോവിഡ് വ്യാപിച്ച കാലം വരെ അദ്ദേഹം ഓട്ടോ ഓടിച്ചു. ഇപ്പോൾ വിശ്രമത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓട്ടോ ഓടിച്ചു നേടിയ സമ്പാദ്യം കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പെൺകുട്ടികളെ പഠിപ്പിച്ചതും അവരുടെ വിവാഹം നടത്തിയതും. 1987 കൂലിക്ക് ഓടിത്തുടങ്ങിയ രാമേട്ടൻ 1977 ആയപ്പോൾ ഒരു വണ്ടി സ്വന്തമാക്കി. ഭാര്യയുടെ പേര് ചെല്ലമ്മ എന്നായതിനാൽ വണ്ടിക്ക് ചെല്ലം എന്ന് പേരുമിട്ടു. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഓടിത്തുടങ്ങുന്നത് 1960കളുടെ മധ്യത്തിലാണ് എന്ന് ചില ഓട്ടോക്കാർ പറയുന്നുവെങ്കിലും കൃത്യമായ തീയതി ആർക്കും അറിയില്ല. തിരുവനന്തപുരത്ത് ഓട്ടോ എത്താൻ പിന്നെയും താമസിച്ചു. 1970കളിലാണ് തലസ്ഥാനത്ത് ഓട്ടോ ഓടിത്തുടങ്ങിയത്. ജെറ്റ് എഞ്ചിനും റഡാറും ഒക്കെ വികസിപ്പിക്കാൻ കാരണമായ 2nd ലോക മഹായുദ്ധമാണ് ഓട്ടോറിക്ഷയുടെ പിറവിക്ക് പിന്നിലും എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ഒരു കുറിപ്പിൽ വായിച്ചത്. യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായ ഇറ്റലിയുടെ റോഡുകളിലൂടെ ആളുകളെ കൊണ്ടുപോകുന്നത് ഭയങ്കര പ്രയാസമായി തീർന്നു. നഗരത്തിലാണെങ്കിൽ ഇടുങ്ങിയ ഇടവഴികളും നാട്ടിൻപുറങ്ങളിൽ കയറ്റലുമായിരുന്നു. ഇറ്റാലിയൻ വീഥികളെ പറ്റി പറയുമ്പോൾ യുദ്ധകാലത്ത് ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ച കൊറാഡിനോ ഡി അസാനിയോ എന്ന എഞ്ചിനീയർ തന്നെ ഒരു ഇരുചക്രവാഹനത്തിന് രൂപം നൽകി. അതിന് വെസ്പ എന്ന പേര് നൽകി. വെസ്പ എന്നാൽ ഇംഗ്ലീഷിലെ വാസ്പ്, മലയാളത്തിലെ കടന്നൽ. ഈ കടന്നൽ വണ്ടിയിൽ ആള് കൊണ്ടുപോകാമെങ്കിലും ചരക്ക് നീക്കം നടക്കില്ല. അതുകൊണ്ട് അസാനി ഒരു മുച്ചക്ര വാഹനത്തിന് രൂപം നൽകുകയും അതിലെ എഞ്ചിൻ തേനീച്ചയെപ്പോലെ മുരളുന്ന ഒന്നായതിനാൽ തേനീച്ച എന്നർത്ഥം വരുന്ന ആപ്പെ എന്ന ഇറ്റാലിയൻ പേരും നൽകി. യുദ്ധകാലത്ത് ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ച പിയാജിയോ കമ്പനിയാണ് ഈ മുച്ചക്ര വാഹനവും ഉൽപ്പാദിപ്പിച്ചത്. യുദ്ധം കഴിഞ്ഞതോടെ ജെറ്റ് വിമാനങ്ങളുടെ ആവശ്യം കുറഞ്ഞു എന്ന് മാത്രമല്ല യുദ്ധത്തിൽ ജർമ്മനി ഇറ്റലിയുടെ പല ജെറ്റ് നിർമ്മാണശാലകളും ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഓട്ടോ ഡ്രൈവേഴ്സിനും അഭിമാനിക്കാം. ഇത്തരത്തിൽ അഷ്റഫിനെ കുറിച്ച് ഇങ്ങനെയൊരു വിവരണം പുറം ലോകത്ത് നിന്ന് UKയിൽ നിന്ന് ഒരു യാത്രക്കാരൻ തന്നെ കുറിച്ചതിൽ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.